Hi students, welcome to our new class. Today we are going to discuss about the new topic, that is second sem MCOMs international business, the sixth chapter and the second module of international business. Only a few topic is discussed in this video, that is what is environment and what is business environment and what are the classification of business environment. Okay, appo endana business environment ennu parna kenjana. ജസ്റ്റ് ഈ എൻവയോൺമെൻറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരുന്ന ഒരു ഫ്രഞ്ച് വേർഡ് എന്നാണ്, അതായത് എൻവിറോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പരിതസ്ഥിതികൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി വാട്ട് ഇസ് സറൗണ്ടിങ് ഓർ എൻവയോൺമെൻറ്റ്. ഫൈൻസ് ദ എൻവയോൺമെൻറ്റ് ആസ് ദ ഫിസിക്കൽ സറൗണ്ടിങ്സ് കണ്ടീഷൻസ് സർക്കംസ്റ്റാൻസസ് എക്സെട്ര ഇൻ എ വിച്ച് എ പേഴ്സൺ ലിവ്സ്. ഒരു വ്യക്തി ജീവിക്കുന്ന അവരുടെ ചുറ്റുപാട്, അതായത് എവിടെയാണോ ഒരാൾ ജീവിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചുറ്റിലുമുള്ള ഫിസിക്കൽ സറൗണ്ടിങ്സ് ആവട്ടെ, അതിൻ്റെ കണ്ടീഷൻസ് ആവട്ടെ, സർക്കംസ്റ്റൻസസ് ആവട്ടെ, ഇതെല്ലാം ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ളതാണ്. അപ്പോൾ ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റിലാണ് ഇങ്ങനെ പറയുന്നത്, ഫിസിക്കൽ സറൗണ്ടിങ്സ് കണ്ടീഷൻസ് സർക്കംസ്റ്റൻസസ് എക്സെട്ര ഇൻ വിച്ച് എ പേഴ്സൺ ലിവ്സ്. ഈ ഒരു എൻവയോൺമെൻറ്റിന് ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്, ബേസിക് ആയിട്ടുള്ള ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് പറയുന്നത്, ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് സ്പേസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ബോഡി, അതായത് അവർ ജീവിക്കുന്ന അവരുടെ ആ ഒരു ശരീരം എന്ന് പറയുന്നത്, ആ അതിന് ചുറ്റും നടക്കുന്നതായിട്ടുള്ള ആ ഒരു യൂണിറ്റ് ഓഫ് സ്പേസ് എവിടെയാണോ അത് നിലനിൽക്കുന്നത് അതിനെ അതിൻ്റെ ബേസിക് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം, ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് സ്പേസ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ക്യാൻ ബി ലിവിങ് ഓർ നോൺ ലിവിങ്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താവാം, അത് ജീവനുള്ളതോ അല്ലാത്തതോ ആയിരിക്കാം. ദ യൂണിറ്റ് ഓഫ് സ്പേസ് ഈസ് വേരിയബിൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് എന്താ, അത് വേരിയബിളാണ്. അതേപോലെ തന്നെ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ, അതിലൊക്കെ അതിന് ഓരോ ജീവഘടനയുണ്ട്, അതിൻ്റെ ഘടനയിലും കോമ്പോസിഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അതെല്ലാം ഒന്നിനോട് ഇന്നും വ്യത്യസ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു യൂണിറ്റ് ഓഫ് സ്പേസ് അതിനുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിവിങ് ഓർ നോൺ ലിവിങ് ആവാം. ആൻഡ് തേർഡ് പോയിന്റിൽ പറയുന്നത്, ആ യൂണിറ്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് വേരിയബിൾ ഇൻ എക്സ്റ്റെൻറ്റ്, കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ബേസിക് സ്ട്രക്ചറും പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞത്? നമുക്കറിയാം, ഒരു ബിസിനസ് ഫേം ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണോ അതിന് ചുറ്റുമുള്ള അതിനെ ബാധിക്കുന്നത് ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ചേരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ആവുന്നത്. ജസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് എ ബിസിനസ് ഫേം ഈസ് എൻ ഓപ്പൺ സിസ്റ്റം ആൻഡ് ഓർഗനൈസേഷൻ എക്സസ് ടു ടേൺ ഇൻപുട്സ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ഇൻ ടു ഗുഡ്സ് ആൻഡ് സർവീസസ് which customers in the environment want to purchase. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റേണ്ടത് അല്ലെങ്കിൽ സർവീസാക്കി മാറ്റേണ്ടത്, ആ ഇൻപുട്ടുകളെല്ലാം ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് വീണ്ടും അതൊരു എൻവയോൺമെൻറ്റിലേക്ക് അത് പർച്ചേസ് ചെയ്യപ്പെടുന്നു. സോ വി ക്യാൻ സേ ദിസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആഡ്സ് വാല്യൂ ടു ഇറ്റ്സ് ഇൻപുട്സ്. അപ്പോൾ ആ ഒരു ഇൻപുട്ടിനൊരു വാല്യൂ കൊടുക്കുന്ന എന്താണ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോ മെറ്റീരിയൽ നിന്ന് ഒരു ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ടാണ് അതിനൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡേവിസ്കി ഡിഫൈൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ് ഇവൻറ്റ്സ് ഓർ ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ഇറ്റ്. ഇപ്പോൾ ഡെഫിനേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അഗ്രഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻ, എല്ലാ തരത്തിലുള്ള സ്ഥിതിഗതികളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി, ഈവൻറ്റുകൾ അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെ ചുറ്റുമുള്ളതായിട്ടും ബാധിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ചേരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് എൻകംപാസസ് ഓൾ ദോസ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാരിങ് ഓൺ എ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലുമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ചേർന്ന് തന്നെയാണ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് കുഡ് ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്.
that is the internal and external environment. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് ടു ടൈപ്സ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആർ കൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷൻ എവിടെ നിലനിൽക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, അതിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതെല്ലാം എന്താണ് കൺട്രോളബിളാണ്. ആ ഒരു മാനേജ്മെൻറ്റിനോ ആ ഒരു ഓണർക്കോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള അതിനോട് അടുത്ത് കിടക്കുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതെന്താണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിൽ മെയിനായിട്ട് പറയുന്നത് ദ വാല്യൂ സിസ്റ്റം, മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് നേച്ചർ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഇൻറ്റേർണൽ പവർ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സസ്, കമ്പനി ഇമേജ്, ഫിസിക്കൽ അസറ്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാപ്പബിലിറ്റീസ്, മാർക്കറ്റിംഗ് റിസോഴ്സസ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ എം കോം സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ പോയിൻ്റുകളെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് വാല്യൂ സിസ്റ്റം, അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ നേച്ചറും, ഷെയർ ഹോൾഡിങ്ങിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇൻറ്റേർണൽ പവർ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സ്, കമ്പനി ഇമേജ്, ഫിസിക്കൽ അസറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാപ്പബിലിറ്റീസ്, മാർക്കറ്റിംഗ് റിസോഴ്സസ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, ഇത്രയുമാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്? ഇറ്റ് കംപ്രൈസസ് ഓൾ ദോസ് ഫാക്ടേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ദാറ്റ് അഫക്റ്റ് ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റികളെ അഫക്റ്റ് ചെയ്യുന്നതും അതേപോലെ ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡിൽ നിന്നുകൊണ്ടാണ് ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എൻവയോൺമെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു, ദാറ്റ് ഇസ് മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് വീണ്ടും, അതൊന്ന് മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും. വാട്ട് ഈസ് മൈക്രോ എൻവയോൺമെൻറ്റ്? ജസ്റ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സ്മോൾ ഏരിയ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ചെറിയ തോതിലുള്ള ചുറ്റുവട്ടത്തിലുള്ള സറൗണ്ടിങ്സിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ പരിധിക്കുള്ളിലായിരിക്കും, അല്ലെങ്കിൽ ചുറ്റളവ് അതിന് വളരെ കുറച്ചായിരിക്കും. അതിൻ്റെ കുറച്ച് സ്പേസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ചുറ്റളവിൽ ഉണ്ടാവുന്ന അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് സപ്ലയേഴ്സ്, ഇൻ്റർമീഡിയറീസ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റ്, ഫിനാൻഷ്യൽ കമ്മ്യൂണിറ്റി, ലോക്കൽ കമ്മ്യൂണിറ്റി, പ്രഷർ ഗ്രൂപ്പ്സ്, ലേബർ, അതർ പബ്ലിക് ഗ്രൂപ്പ്സ് ആൻഡ് ലാസ്റ്റ് വൺ ട്രേഡ് യൂണിയൻസ്. അപ്പോൾ ഇത്രയും പോയിൻ്റുകളാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തപ്പോൾ ഒന്ന് മൈക്രോ എൻവയോൺമെൻറ്റും രണ്ടാമത്തെ മാക്രോ എൻവയോൺമെൻറ്റും. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും അതിൻ്റെ തൊട്ടടുത്തുമുള്ള അതിൻ്റെ ഏരിയയിൽ കവർ ചെയ്യുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുള്ളതാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ. അതായത് സപ്ലയറും കോമ്പറ്റീറ്റേഴ്സും കസ്റ്റമേഴ്സും അതേപോലെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻസ്, ലേബേഴ്സ്, ഇതെല്ലാം വരുന്നതാണ് ഇത് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിൻ്റ് ഈസ് മാക്രോ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്ക് പേര് തന്നെ അറിയാൻ പറ്റും മാക്രോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ലാർജർ സൊസൈറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഹോൾ എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ മൊത്തത്തിലായിട്ട് ബാധിക്കുന്ന സൊസൈറ്റൽ ഫാക്ടേഴ്സ് അത് വൻതോതിലായിരിക്കും അതിനെ അഫക്റ്റ് ചെയ്യേണ്ടവ. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പം അത് ബിസിനസ്സുമായി വളരെയധികം അടുത്ത് കിടക്കുന്നു അല്ലെങ്കിൽ അടുത്ത് ബന്ധമുള്ളതാണ്. പക്ഷേ മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹോൾ എൻവയോൺമെൻറ്റിനെ തന്നെ വളരെയധികം ലാർജർ സൊസൈറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ. അതൊരിക്കലും ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൺട്രോളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല.
കാരണം അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അത് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു തീരുമാനം കൊണ്ടൊരു മാറ്റങ്ങളും എടുക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് മാക്രോ എൻവയോൺമെൻറ്റ്. ആ മേഖലയിൽ വരുന്ന മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, ടെക്നോളജി, ലീഗൽ, ഡെമോഗ്രാഫിക്, ഗവൺമെൻറ്. ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം പൊളിറ്റിക്കൽ, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. എന്തായാലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഇടപാടുകൾ പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം ഓരോ ബിസിനസ്സിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ളതിനാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതിനാണോ എഗെയിൻസ്റ്റ് ആവുന്നത്, അതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ മൊത്തത്തിലുള്ള എക്കണോമിക് കണ്ടീഷൻ, അതാത് സ്ഥലങ്ങളിൽ ഉള്ള സൊസൈറ്റൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ട്രഡീഷൻസ്, കസ്റ്റംസ്, ടെക്നോളജി, ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്സുകൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതാത് ഭൂപ്രദേശത്ത് വരുന്ന പ്രത്യേകത, ഡെമോഗ്രാഫിക്, അതായത് അവിടെ താമസിക്കുന്ന ജനങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതിലെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഗവൺമെൻറ്, ഫൈനലി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം അത് ഭരിക്കുന്നു അല്ലേ, ആ ഒരു സംസ്ഥാനമായാലും അല്ലെങ്കിൽ ഒരു രാജ്യമായാലും. അപ്പോൾ ആ ഒരു ഗവൺമെൻറ്റും കൂടി വരുമ്പോൾ അപ്പോൾ അതെന്താണ്, ഒരിക്കലും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല. അപ്പോൾ പൊളിറ്റിക്കലായാലും എക്കണോമിക്കലായാലും സൊസൈറ്റി ആയാലും ടെക്നോളജി, ലീഗൽ, ഡെമോഗ്രഫി, അതേപോലെ തന്നെ ഗവൺമെൻറ്, ഇതെല്ലാം അൺകൺട്രോളബിൾ നേച്ചറിലുള്ളതാണ്. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ചെറിയൊരു ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്? അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് എന്ന് പറയുന്നത് വാട്ട് ഇസ് എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ട് ഇസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് consists of several factors and which are controllable in nature. And external environment means it affects a large area of a business organization. And again, it is classified into micro and macro environment. മൈക്രോ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മോൾ ഏരിയ മാത്രം കവർ ചെയ്യുന്നതും ഒരു ഓർഗനൈസേഷനെ കവർ ചെയ്തതും എന്നാൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം മാക്രോ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നേച്ചറെ അൺകൺട്രോളബിളാണ്. അതിൽ വരുന്ന മെയിനായിട്ടുള്ള പോയിൻറ്റുകൾ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അതേപോലെ തന്നെ ഡെമോഗ്രാഫിക്, ലീഗൽ, സൊസൈറ്റൽ ആൻഡ് കൾച്ചർ ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഗവൺമെൻറ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.